എക്സാം അടിപൊളിയിട്ട് പഠിച്ചിട്ട് പോവാ ആൻഡ് ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാട്ട്ആാപ്പിൽ കിട്ടും അതിൻ്റെ ഈ നോട്ട്സിന് പ്രത്യേകത എന്താണ് സെ ഈ നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് എന്താണ് എല്ലാ ഒറ്റ പേജിനോട് മീനിങ് കിട്ടും നിങ്ങൾക്ക് പോയിട്ട് ഡിവൈസ് കിട്ടും ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ എന്താ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥാനത്തിൻ്റെ സമരം കിട്ടും വിത്ത് വൈമ്രീസിയേഷൻ ഓക്കെ റിട്ടിയാണല്ലോ അപ്പം അതൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി സോ ലെറ്റ് ബിഗിൻ ദിസ് പോയി ഓക്കെ ഈ പോയ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കോൺടാക്സ്റ്റ് തരാം ഓൺ കില്ലിങ് ട്രീ എന്ന് പറയുമ്പോൾ ഗീവ് പട്ടിയൽ നമുക്ക് എല്ലാം മരത്തിനെയും കൊല്ലണം മരത്തിനെ വെട്ടി നമുക്ക് ഡീഫോറസ്റ്റ് ചെയ്തിട്ട് നല്ല നല്ല അടിപൊളി ബിൽഡിങ് ഉണ്ടാക്കാം ഇല്ല അതിന് ഓപ്പോസിറ്റാ ആ സി ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ എന്താണ് ഓൺ കിലിംഗ് അ ട്രീ ഇവിടെ പറയുന്നത് ഒരു ട്രീനെ ശരിക്കും നമ്മൾ കൊല്ലാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശരിക്കും ചെയ്യണം എന്ന് പറയുന്നത് അല്ലെ സി ട്യൂട്ടോറിയൽ ആണ് പറഞ്ഞത് എങ്ങനെയാണ് ട്രീനെ കൊല്ലണ്ടത് പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഇയാള് ഇയാൾ പറയുമ്പോൾ ഗീവ് പട്ടിയൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹ്യൂമൻ ലൈഫായിട്ട് കമ്പയർ ചെയ്തു ഓക്കെ എങ്ങനെയാണ് ട്രീനെ കൊല്ലേണ്ടത് ശരിക്കും ഇങ്ങനെ കൊല്ലണം അങ്ങനെ കൊല്ലണം കറക്റ്റ് തന്നെ പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ ഓ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻസാണ് ചെയ്യാൻ വേണ്ടത് പക്ഷേ അത് പറയുന്നതിൻ്റെ കൂടെ ഹ്യൂമൻ ലൈഫായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മളെങ്ങനെയാണ് ബ്ലീഡ് ചെയ്യുന്നത് അതേപോലെയാണ് നമ്മൾ ട്രീനെ വെട്ടുമ്പോൾ അതേ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുകൊടുക്കൂല അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞാൽ വരുന്നത് അതിന് ശരിക്കും കൊന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ട്രീന് അപ്രൂവ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കെ നമുക്കത് മനസ്സിലാക്കാം ആൻഡ് ഗീവ് പട്ടേൽ ഇത് എഴുതിയിരിക്കുന്നത് ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് ഓക്കെ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഡിഫോറസ്റ്റേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഓക്കെ ഗ്രീനറി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെവല്യൂഷനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പോയം കണ്ടു നോക്കാം സി നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ മീനിങ് നമുക്ക് എന്തെങ്കിലും റൈം സ്കീമോ എന്തെങ്കിലും പോയിറ്റിക് ഒക്കെ കാണേണ്ടത് നോക്കാം ഇറ്റ് ടേക്സ് മച്ച് ടൈം ടു കിൽ അ ട്രീ ഇറ്റ് ടേക്സ് മച്ച് ടൈം എന്ന് പറയുമ്പോൾ കുറെ സമയം എടുക്കും അല്ലേ ഒരു ട്രീനെ വിട്ടാന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെടി പറിച്ചു കൊണ്ടുവന്ന പോലെയാണോ അല്ല ഇട്ടേക്സ് മനുഷ്യരെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേണേൽ ചെയ്യാൻ പറ്റും ഞാൻ ഞാനിതൊന്നും ക്ലാസ്സിൽ പറയാൻ പാടില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ട്രീനെ കൊല്ലാൻ വേണ്ടിട്ട് ടു എ ട്രീ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റൂല നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് ദ ലൈഫ് നിങ്ങൾ കത്തി എടുത്തിട്ട് ഒറ്റ കൊത്തു കുത്തിയാൽ പറ്റുന്ന കാര്യമല്ല അല്ലേ വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടി നിങ്ങളെ ആ പരിസരത്ത് ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഒരു മരം വെട്ടുന്നത് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ വീടിന് മേലേക്ക് വീഴുമ്പോഴല്ലേ ഇലക്ട്രിക് ലൈനിലൊക്കെ മേലെ വീഴുമ്പോൾ നിങ്ങൾക്ക് അറിയാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് മരത്തിനെ വെട്ടാന്ന് പറയുമ്പോൾ സിംപിൾ ജാബ് സിമ്പിപിൾ ജാബ് എന്ന് പറയുമ്പോൾ ഒരു വെട്ട് ഒരു പെട്ടെന്ന് ഒരു ചെറിയ സിമ്പിൾ ജാബ് ഒന്നും നടക്കുന്നില്ല വിൽ ഡു ഇറ്റ് അപ്പം നോട്ട് എ സിമ്പിൾ ജാബ് ഓഫ് നൈഫ് വിൽ ഡു ഇറ്റ് ഇവിടെ നിങ്ങൾ കാണാം ഈ സെന്റൻസ് ഇവിടെ കഴിയുന്നതിന് പകരം അടുത്ത ലൈനിലാണ് തരുന്നത് ഇതിനെ എൻജ് ജാബ്മെന്റ് എന്ന് പറയും എന്താണ് എൻജ് ജാബ്മെന്റ് മെന്റ് അത് നിങ്ങൾക്ക് വേണമെഴുതാം ഒരു ലൈനിൽ കംപ്ലീറ്റ് ചെയ്യാണ്ട് അടുത്ത ലൈനിൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഇറ്റ് ഹാസ് ഗ്രോ സ്ലോലി കൺസ്യൂമിങ് ദ എർത്ത് എർത്തിനെ കൺസ്യൂം കൺസ്യൂമി എന്ന് പറയുമ്പോൾ എർത്തിനെ അതിങ്ങനെ മൂടി എന്താണ് അതിനെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് കയറി വരുന്നു അല്ലെ ശരിക്കും പറഞ്ഞൊരു സീഡ് നമ്മൾ നട്ട് ചെറിയ ചെടിയായി വരുന്നു നമ്മളെന്താ എർത്തിലെ എന്താണ് എർത്തിന് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോയിൽ ഉണ്ട് സോയിൽ ഉപയോഗിക്കുന്നുണ്ട് ന്യൂട്രിയൻസ് ഉപയോഗിക്കുന്നുണ്ട് മിനറൽസ് ഉപയോഗിക്കുന്നുണ്ട് മൈക്രോ ഓർഗാനിസംസിന് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ എർത്തിനെ കോൺകറി അല്ലെങ്കിൽ കോൺകറി കൺസ്യൂം ചെയ്തിട്ട് വലുതായി വരിക അല്ലെ പുറത്തേക്ക് വരിക ഓക്കെ റൈസിങ് ഔട്ട് ഓഫ് ഇറ്റ് ഇട്ടെന്ന് പറയുമ്പോൾ എന്താണ് എർത്തിന് എർത്തിന്റെ പുറത്തേക്ക് ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ട് വരിക പുറത്തേക്ക് വരിക ഫീഡിങ് അപ്പോ ഓൺഇറ്റ് ക്രാസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് മരത്തിന് എന്താണ് കഴിക്കേണ്ടത് ഇപ്പം നിങ്ങൾക്കറിയാം സൺലൈറ്റ് സൺലൈറ്റ് വേണം കാർബൺ ഡൈക്സൈഡ് അല്ലെങ്കിൽ ഓക്സിജൻ വേണം ഓക്കെ കാർബൺ ഡൈക്സൈഡ് എയർ വേണം പിന്നെന്താണ് വാട്ടർ വേണം പിന്നെ സോയിലും ന്യൂട്രിയൻസും അല്ലെ അപ്പൊ സോയിലാണ് ഇവർ എർത്തിന്റെ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ എർത്തിന്റെ പുറം ക്രസ്റ്റ് അല്ലെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ക്രസ്റ്റ് അപ്പം അതിൽ നിന്ന് കഴിച്ച് 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 പുറത്തേക്ക് ഇവരാണ് അബ്സോർബിങ് ഇയർ ഓഫ് സൺലൈറ്റ് അല്ലെ ഫോട്ടോ സെന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് കുറെ കാലം സൺലൈറ്റ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക അല്ലെ വെയിൽ ഇങ്ങനെ വൈറ്റമിൻ്റെ എന്താണെന്ന് വെച്ചാൽ എടുത്തോണ്ടിരുന്നത് ഫോട്ടോ സെന്റസിസ് നടക്കുന്നു എയറും വേണം ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ആൻഡ് വാട്ടർ ലെ വെള്ളവും കാറ്റൊക്കെ വേണം കാറ്റല്ല വായു എയർ വേണം ഓക്കെ അപ്പം ഇതൊക്കെ എന്താണ് കൺസ്യൂം കൺസ്യൂമിൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കാം ആൻഡ് ഇറ്റ്സ് ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് ലെപ്രസ് ഹൈഡ് ഓക്കെ ലെപ്രസ് ഹൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ലെപ്രസീനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ലെപ്രസി വരുമ്പോൾ എന്താണ് നമ്മുടെ കളറൊക്കെ മാറും അല്ലേ എന്താണ് സ്പ്രൌട്ടിംഗ് ലീവ്സ് ഓക്കെ അതാണ് ഹൈഡ് എന്ന് പറയുമ്പോൾ സ്കിന്നാട്ടോ സ്കിന്നെന്ന് പറയുമ്പോൾ സീ നമ്മളൊരു മരത്തിന്റെ സ്കിന്നെന്ന് പറയുമ്പോൾ അത്ര റഫ് കുറച്ച് റഫ് ആയിരിക്കും കുറച്ച് ഡാർക്ക് ആയിരിക്കും ഒരു കളർ ഒന്നും സുഖമില്ലാതെ അല്ലെ ഇപ്പൊ ലെപ്രസ് ഇസ് യൂസ് ടു ഡിഫൈൻ സ്കേലി സ്കിൻ ഡിസീസ് കോസ്റ്റ് ഓക്കെ ബൈ ഇൻഫെക്ഷ്യസ് ഡിസീസ് ദ പോയിറ്റ് ഹെയർ മീൻസ് ദാറ്റ് ദ സ്കിൻ ഓഫ് ദ ട്രീ ലുക്സ് ലൈക്ക് ലെപ്രസ് ഓക്കെ അപ്പൊ എന്താണ് റഫും സ്കെയിലും അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള മരമൊക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ ഷാർപ്പ് ആയിട്ട് ഇങ്ങനെ ലെപ്രസി കിട്ടിയ സ്കിന്ന് പോലെയാണെന്ന് ഉദ്ദേശിക്കുന്നത് ലെപ്രസ് ഹൈഡ് അതൊരു മെറ്റഫർ കേട്ടോ ലെപ്രസി പോലത്തെ സ്കിന്നാണെന്നല്ല പറയുന്നത് ലെപ്രസ്കിന്നാണെന്നാ പറയുന്നത് ഓക്കെ അപ്പൊ ഡയറക്ട് കമ്പാരിസൺ എന്ന് പറയും ഇവിടെ നിങ്ങൾക്ക് വിഷ്വൽ ഇമേജറി കുറച്ചൊക്കെ കാണാൻ പറ്റും ഓക്കെ ലെപ്രസ് ഹൈഡ് നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ സ്പ്രൌട്ടിംഗ് ലീവ്സ് ഒക്കെ പറയാം അത് വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കൂടുതലും ഇവിടെ മൊത്തമായിട്ട് ഈ ലൈൻസ് ആറ് ലൈൻസ് എന്താണ് മൊത്തം വിഷ്വൽ ഇമേജറി ആണ് പെർസോണിഫിക്കേഷൻ ഇവിടെ

ഫസ്റ്റ് ഫസ്റ്റ് ടൈം കൊല്ലാൻ പറ്റില്ല ഒരു ട്രീനെ സിമ്പിൾ ജാബ് ഒരു ചെറിയ ഹിറ്റ് കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഗ്രോൺ സ്ലോലി കൺസ്യൂമിംഗ് ഫുഡ് ഫ്രം എർത്ത് റൈസിങ് ഔട്ട് ഓഫ് ഇറ്റ് ഫീഡിങ് അപ്പോൺ ദ ക്രസ്റ്റ് അബ്സോർബിംഗ് സൺലൈറ്റ് കഴിഞ്ഞിട്ട് എല്ലാം കൂടി കഴിഞ്ഞ് വളർന്ന് വന്നതാണ് ഒരു ട്രീ ദി ലീവ് ലെപ്രസ് സൈഡ് അതിന്റെ ബാർക്കിലെ അതിന് കൊമ്പുന്നും കമ്പുന്നൊക്കെ ഇങ്ങനെ വളർന്നു വരുന്ന ട്രീസ് ഓക്കെ

ലോൺ കൊണ്ട് പോയിട്ട് അത് മാത്രം മുഴുവറ്റില്ല നിങ്ങൾ ട്രെയിനെ വെട്ടുമ്പോ നിങ്ങൾ ഒരു ചെയിൻ സോടും കൊല്ലണം അല്ലേ കുറേ സമയം എടുക്കുക അതിനിടയ്ക്ക് കുറെ ആൾക്കാര് കയറൊക്കെ കിട്ടി മേലും ഇങ്ങോട്ട് വലിക്കുന്നു അപ്പൊ ഓപ്പോസിറ്റ് വേറെ സൈഡിൽ നിന്ന് വലിക്കുന്നു വലിയ പരിപാടിയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല സോ ഹാക്ക് ആൻഡ് ഷപ്പ് ഒരു വെട്ടും കുത്തൊന്നും നടക്കൂല അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല പോരാ നോട്ട് സോ മച്ച് പെയിൻ വിൽ ഡു ഇറ്റ് അപ്പൊ ഇത്ര വേദന കൊണ്ടൊന്നും പറ്റില്ല പെയിൻ ഒക്കെ പറയുമ്പോ മനുഷ്യരായിട്ട് കമ്പയർ ചെയ്യാ നമ്മൾക്ക് നല്ല വെട്ടും കുത്തൊക്കെ കിട്ടിയാൽ നമുക്ക് പെയിൻ ഉണ്ടാവും അപ്പൊ കുറെ പെയിനും കൊണ്ടൊന്നും ഇത്ര വേദനിപ്പിച്ചുകൊണ്ടൊന്നും ട്രീനെ വെട്ടാൻ പറ്റൂല കൊല്ലാൻ പറ്റൂല ദ ബ്ലീഡിങ് ബാർക്ക് ഇവിടെയും ബ്ലീഡ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ ട്രീ നന്നായിട്ട് വെട്ടുമ്പോൾ അതിന് ചെറിയൊരു സാപ്പ് ചെറിയ ലിക്വിഡ് പോലെ വരും കേട്ടോ അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബ്ലീഡ് ചെയ്യുന്ന പറയുമ്പോൾ ചോര വരും നമ്മൾ വെട്ടുമ്പോൾ ഇവിടെ ബാർക്ക് എന്ന് പറയുമ്പോൾ ആ മരക്കമ്പ് പുറത്തുള്ള കവറിംഗ് ഓക്കെ അത് വെട്ടുമ്പോൾ ചെറിയ ലിക്വിഡ് റബ്ബർ പാല് പോലത്തെ ഒരു സാധനം ആണെന്ന് വിചാരിച്ചു റബ്ബർ പാൽ ഒരു സാധനം ഇത് വേറെ സാധനം ഓക്കെ അതുപോലെ ബ്ലീഡ് ചെയ്യും വിൽ ഹീൽ നിങ്ങൾ കുറച്ച് വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഹീൽ ആവും നമ്മുടെ സ്കിന്നു പോലെ അല്ലേ ആദ്യം കുറച്ച് ബ്രൗൺ ഒക്കെ ആയിട്ട് എന്താണ് അവിടെ എന്താണ് അവിടെ എന്താ പറയുക നമ്മുടെ പ്ലേറ്റ്സ് ലെറ്റ്സ് ഒക്കെ വന്നിട്ട് കോ ആഗിലേറ്റ് എന്നിട്ട് എന്താണ് അത് മാറിയിട്ട് സ്കിന്ന ഐക്കോൺ കുറച്ച് കാലയ ഹീൽ ചെയ്യും അതേപോലെ ഈ ബ്ലീഡിംഗ് ബാർക്കും ഹീൽ ചെയ്യും ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അത് എത്ര വെട്ടിയാലും ചെറിയ ചെറിയ വെട്ടാണെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യും ഓക്കെ നിലത്തിൽ നിന്നൊക്കെ ഇവിടെ ഒരു കാര്യങ്ങളുണ്ട് ദ പോയിറ്റ് മീൻസ് ദ സാപ്പ് ഓർ ദ ഫ്ലൂയിഡ് അതാണ് ബ്ലീഡി എന്ന് പറഞ്ഞിട്ട് ചെറിയ ഫ്ലൂയിഡ് വരും വിച്ച് ഊസസ് ഔട്ട് ഓഫ് ദ ഊസ് എന്ന് പറഞ്ഞാൽ ഒഴുകി ഇങ്ങനെ വരും കേട്ടോ ഔട്ട് ഓഫ് ദ ട്രീ വെൻ ഇസ് കട്ട് ഹി കമ്പയർ ദ സാപ്പ് ടു ദ ബ്ലഡ് ബ്ലഡ് ആയിട്ട് കമ്പയർ ചെയ്ത് അതാണ് മെത്തിഫറോഡ് നടക്കുന്നത് ഓക്കെ ആൻഡ് ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട് അങ്ങ് ഗ്രൗണ്ട് ഗ്രൗണ്ടിന്റെ അടുത്തിൽ നിന്ന് വിൽ റൈസ് ഗ്രീൻ ട്വിഗ്സ് ട്വിഗ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ബ്രാഞ്ച് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ട്വിക്സ് ആൻഡ് ഗ്രീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഗ്രീനാണ് അപ്പൊ കേൾ ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ വരുന്ന വരുന്നത് ഒരു ചെടി ആദ്യം വരുമ്പോൾ ഇങ്ങനെ നേരെ ഇങ്ങനെ വളർന്ന് വരികല്ലോ ശരി ഇങ്ങനെ മെല്ലെ മെല്ലെ ചുരുണ്ട് 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 ഇങ്ങനെ തടിയൊക്കെ കൂടി 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 ഇങ്ങനെ വരാമോ അങ്ങനെ വരുന്നു മിനിയേച്ചർ ബോസ് ഓക്കെ ബോസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഗ്രൂപ്പ് ഓഫ് ചെടികൾ ഓക്കെ അത് ചെറിയ ഒരു നമ്മൾ ഷബ് എന്നൊക്കെ പറയില്ല അതേപോലെ മിനിയേച്ചർ ആയിട്ട് ഇങ്ങനെ വരും ഓക്കെ വിത്ത് നമ്മളിപ്പോൾ വെട്ടിക്കഴിഞ്ഞു നിങ്ങളിപ്പോൾ ഒരു മരം ഒത്തിരി വലിയൊരു മരം ഓക്കെ വെട്ടി ഓക്കെ ഇവിടെ നിങ്ങൾ ടക് ടക് ടെക് ടക് ടക് ടെക്ന്ന് വെട്ടി അപ്പൊ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ കുറച്ചിങ്ങനെ ബാക്കി ഉണ്ടാവില്ല ഇവിടെ കുറച്ചിങ്ങനെ ബാക്കി ഉണ്ടാവും അതുകൊണ്ട് മരം ഇങ്ങനെ വെട്ടി നിങ്ങൾ വെട്ടി മരമൊക്കെ വെട്ടി ഓക്കെ നിങ്ങൾക്ക് എന്റെ പുറകിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല ഞാൻ കുറച്ച് കുഞ്ഞുതരാം ഓക്കെ മരമൊക്കെ വെട്ടി ഓക്കെ അപ്പൊ ഇയാളെ കൊണ്ട് ഇയാളെ കൊണ്ട് അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു അന്താ ഇവിടെ നിങ്ങൾ കുറെ വെട്ടി 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 ഇവിടെ ഇങ്ങനെ കുറച്ച് ബാക്കി വരുന്നത് അല്ലെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയ 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 ചെടികളായിട്ട് ഇങ്ങനെ വളർന്നുവരും ഓക്കെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് അതെല്ലാം കൂടി ചെറിയ മിനീച്ചർ ബോയിസ് പിന്നെ മെല്ലെ 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 ട്രീ ആയിട്ട് ഇങ്ങനെ വരും ഓക്കെ ട്രീ ആയിട്ട് വരും പിന്നെ തടി വെച്ച് തടി വെച്ച് തടി വെച്ച് എന്താണ് ഇതിങ്ങനെ ചെക്ക് ചെയ്യാൻ നമ്മളിങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ അങ്ങ് വളർന്ന് വരും ട്രീ ആയിട്ട് അപ്പൊ അതാ പറയുന്നത് വിച്ച് എഫ് അൻ ചെക്ക് ഈ ചെറിയ മിനിയേച്ചർ ബൗസ് വിച്ച് എഫ് അൻ ചെക്ക് വിൽ എക്സ്പാൻഡ് അഗെൻ ടു ഫോർമർ സൈസ് നമ്മളത് ശ്രദ്ധിക്കാണ്ട് ചെക്ക് അതവിടെ വെച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് ആദ്യത്തെ സൈസിലേക്ക് തിരിച്ച് വളരും ട്രീനെ കൊല്ലാൻ പറ്റൂല നിങ്ങൾ കൊറേ വെട്ടി തഴുതി ആക്കിയാലും ഹീല് ചെയ്യും അത് തിരിച്ച് വരും അവിടെ അങ്ങനെ ബാക്കി വെച്ചാൽ അപ്പൊ എന്താ പറയുന്നത് അപ്പൊ ഇവിടെ ഇങ്ങനെ മരം വെട്ടി ഇങ്ങനെ വെച്ചിട്ടും കാര്യം ഞാൻ ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചത് വെച്ചിട്ടില്ല അല്ലെ അപ്പം എന്താണ് അങ്ങനെ വെച്ചിട്ടും കാര്യമല്ല അല്ലെ മരം ഇങ്ങനെ വെട്ടി വെട്ടി വെച്ച് ഇവിടെ ചില ഇതിന്ന് വളരും ചെടികളൊക്കെ വലുതെ വെല് വെല് വെല്യേ മരാവും ഓക്കെ അതാണ് പറയുന്നത് അപ്പൊ ഈസി അല്ല എന്നാ പറയുന്നത് ഓക്കെ ഇത് തന്നെയാണ് ഇവിടെ മൊത്തം പറയുന്നത് എത്ര വൂണ്ട് ചെയ്താലും അത് അങ്ങനെ പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റില്ല അത് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞാലും ഓക്കെ ൂട്ട് ഇസ് ടു ബി പുൾഡ് ഔട്ട് ഓ അപ്പൊ എങ്ങനെയാണ് ഇപ്പോഴാണ് ഇൻസ്ട്രക്ഷൻ പറയുന്നത് അങ്ങനെ സിമ്പിൾ അല്ല ആ റൂട്ട് റൂട്ട് വേരുകൾ അപ്പൊ നിങ്ങൾക്കറിയാം ഒരു മരം നിങ്ങൾക്കറിയാം ഒരു മരം ഇങ്ങനെയാണെങ്കിൽ വേര് ഏകദേശം അതിന്റെ സൈസ് അല്ല അതിനെക്കാട്ട് സൈസൊക്കെ ഉണ്ടാവും അല്ലെ കുറേ വേരുകൾ ഉണ്ടാവും നിങ്ങള് ശരിക്കും സൈഡ് ആംഗിൾ കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാ ഭയങ്കര സ്ട്രോങ് ആണ് അതിന്റെ റൂട്ടുകൾ അല്ലെ തളേക്ക് വരെ ഉണ്ടാവും അല്ലെ അപ്പം പുൾഡ് ഔട്ട് അവിടെ മരം ഇനി വരണം എല്ലാം ആഗ്രഹം ആയിട്ട് ആ വേരോടങ്ങ് കൊണ്ടുപോകണം വളരെ പൊണിയാണ് ഔട്ട് ഓഫ് ദ ആങ്കറിങ് ആങ്കറിംഗ് നിങ്ങൾക്കറിയാം ഒരു ഷിപ്പിലെ ഇവിടെ ഇങ്ങനെ ഇതാണ് വെള്ളം വെള്ളമെങ്കിൽ ഇത് വെള്ളം ഓക്കെ ഇത് വെള്ളം ഇത് അതിൻ്റെതാണ് ഓക്കെ ഷിപ്പ് ഒരു സീ ഓക്കെ ഒരു ഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു ഷിപ്പ് ഉണ്ടെങ്കിൽ അതെന്താണ് ചെയ്യുക അത് അവിടെ നിൽക്കണമെങ്കിൽ ആങ്കർ ഇടും ആങ്കർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കമ്പി ഇങ്ങനെയാണ് അൻസർ വരയ്ക്കാൻ കറക്റ്റ് അറിയില്ല ഇങ്ങനെ ഒരു കമ്പിയുണ്ടല്ലേ പയറ മൂവീസിലൊക്കെ ആ അത് ആങ്കർ എന്ന് പറയും കേട്ടോ ആ സാധനത്തിനാണ് ആങ്കർ ചെയ്യുക എന്ന് പറയും അപ്പം നമുക്ക് ആങ്കർ ചെയ്ത് അവിടെ നിന്ന് ഷിപ്പ് പിന്നെ ഇങ്ങനെ നീങ്ങി പോലെ വെള്ളം കാറും ഓക്കെ അപ്പൊ ആങ്കർ ചെയ്യുന്നത് അപ്പം അപ്പൊ നമ്മുടെ എർത്തിൽ എർത്തിൽ ഈ മരം എന്താണ് ചെയ്യുന്നത് മരം ആങ്കർ ചെയ്തിരിക്കുന്നത് ഈ റൂട്ട് വെച്ചിട്ട് അല്ലെ അവിടെ ഇങ്ങനെ ഫിക്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഈ മരം എന്താണ് ആങ്കർ ചെയ്യുന്നത് റൂട്ട് വെച്ചിട്ടാണ് അപ്പൊ ഔട്ട് ഓഫ് ദി ആങ്കറിങ് കാത്ത് അപ്പൊ ആങ്കർ ചെയ്തിരിക്കുന്ന എർത്തിനോട് വലിച്ചെടുക്കണം അതിന് അപ്രൂട്ട് ചെയ്യണം എന്ന് പറയും ഓക്കെ ഇറ്റ് ഇസ് ടു ബി റോപ് ടൈഡ് ആൻഡ് ഔട്ട് അപ്പൊ മരം ഇവിടെ ഒരു മരം മരം സ്ഥലം വരയ്ക്കട്ടെ മരത്തിന് ആദ്യം എന്ത് ചെയ്യണം റോപ്പ് വെച്ച് കെട്ടണം ഓക്കെ റോപ്പ് വെച്ച് കെട്ടണം എന്നിട്ട് കെട്ടിയിട്ട് എന്താണ് വലിച്ചു കൊണ്ടാണ് വലിക്കണം ഓക്കെ സ്നാപ് ഔട്ട് ഇങ്ങനെ പൊട്ടിക്കണം സ്നാപ്ഡ് ഔട്ട് ഓർ പുൾഡ് ഔട്ട് എട്ടായാലും അത് മൊത്തമായിട്ടങ്ങ് വലിച്ചെടുക്കണം എന്ന് അവൻ വേരോടെ മൊത്തം വലിച്ചെടുക്കണം എന്ന് പറയാം ഔട്ട് ഫ്രം ദ എർത്ത് കേവ് എർത്ത് എന്ന് പറഞ്ഞാൽ കേവിനുള്ളിൽ കുറേ കാലം നിന്ന് ഇയാളെ വലിച്ചെടുക്കണം നമുക്ക് എർത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ഗുഹ പോലെ അങ്ങ് കൊഴിച്ചങ്ങ് മൊത്തം എടുക്കണം ആ മണ്ണൊക്കെ ആയിട്ട് വലിച്ചെടുക്കണം അല്ലെങ്കിൽ അവിടെ വീണ്ടും വളരും എന്ന് പറയുന്നത് ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രീ എക്സ്പോസ്ഡ് അപ്പോഴാണ് നിങ്ങൾ ആ ട്രീൻ്റെ ആ സ്ട്രെങ്ത്ത് മനസ്സിലാക്കുക അല്ലെ ചിലപ്പോൾ ഇത്രയുള്ളൊരു ട്രീ ആയിരിക്കും അല്ലെ ഇത്ര ഉള്ളൊരു ട്രീ ആയിരിക്കും പക്ഷെ അതിൻ്റെ വേരുകളൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കുറേ ഉണ്ട് അത് അതായിരിക്കും ഏറ്റവും പണിയും അവിടെയാണ് ട്രീന്റെ സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് മനസ്സിലാവാന്നാ പറയുന്നത് ഓക്കെ അപ്പോഴാണ് ട്രീൻ്റെ സ്ട്രെങ്ത് എക്സ്പോസ് ആവുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് റെപ്പിറ്റേഷൻ കാണാം എന്നല്ലേ അത് റെപ്പിറ്റേഷൻ എന്ന് പറയുന്ന സാധനം ഓക്കെ റിഫ്രൈൻ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ലൈനുകൾ റിപ്പീറ്റ് ആവാം അപ്പൊ ഇവിടെ ചില ഫ്രേസസ് അല്ലെങ്കിൽ വാക്കുകളാണ് റിപ്പീറ്റ് അതാണ് റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഇനി നോക്കിക്കോ ലാസ്റ്റ് കുറച്ച് എൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നോക്കിയാൽ സോർസ് എന്ത് സോഴ്സ് സോഴ്സ് എന്താണ് വൈറ്റ് ആൻഡ് ബെറ്റ് എന്താണ് വൈറ്റും വെറ്റ് നിങ്ങൾ ചിലപ്പം മരത്തിന്റെ മരത്തിന്റെ മുകൾ ഭാഗം എന്താണ് ബാർക്ക് അല്ലെങ്കിൽ ട്രീ ട്രങ്ക് ഒക്കെ എപ്പോഴും ബ്രൗൺ ഡാർക്ക് കളേഴ്സ് ആയിരിക്കും പക്ഷെ എന്താണ് മേലേക്ക് വരുമ്പോൾ പിന്നെ പച്ചയായി പക്ഷേ ഈ റൂട്ട് വേരെപ്പോഴും വൈറ്റ് അല്ലെങ്കിൽ നനഞ്ഞുണങ്ങിയിരിക്കുക കാരണം വെള്ളം അബ്സോർബ് ചെയ്യുക മോയിസ്റ്റർ അബ്സോർബ് ചെയ്യുക മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് വൈറ്റ് ആൻഡ് വെറ്റ് അപ്പൊ ആരാണ് സോഴ്സ് ആ റൂട്ട് വേര് ഓക്കെ ഹിഡൻ ഫോർ യുവർസ് അണ്ടർ ദി ഹേർട്ട് ആ കള്ളൻ അവിടെ ഒളിച്ചിരിക്കുകയാണ് അല്ലെ എർത്തിന്റെ ഉള്ളിൽ കുറേ വർഷങ്ങളായിട്ട് ഒളിച്ചിരിക്കുകയാണ് വൈറ്റ് വെളുത്ത് ഇങ്ങനെ നനഞ്ഞിങ്ങനെ ഇരിക്കുന്നത് അല്ലെ ദൻ ദ മാറ്റർ ഓഫ് സ്കോർച്ചിങ് ആൻഡ് ചോക്കിംഗ് ഇനി ഇത് കഴിഞ്ഞു വെട്ടിക്കഴിഞ്ഞു ഇനി എന്താണ് ചെയ്യുക നിങ്ങൾക്കറിയാം മരങ്ങൾ ഇങ്ങനെ കുറെ ഇങ്ങനെ മരങ്ങിങ്ങനെ വെക്കും അല്ലെ വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡീഫോറസ്റ്റേഷന് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പറ്റുമോ അല്ലെ ഇനി എന്താണ് സ്കോർച്ചിങ് ആൻഡ് ചോക്കിംഗ് ഇൻ ദ സൺ ആൻഡ് എയർ ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു മനുഷ്യനായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ കാണാൻ പറ്റും എന്താണ് സ്കോർച്ചിങ് എന്ന് പറയുമ്പോൾ സ്കോർച്ചിങ് ഹീറ്റ് എന്ന് പറയും അല്ലേ ചൂടൊക്കെ ആയിട്ട് വലുത്തിങ്ങനെ ഉണക്കാൻ വെക്കണം എന്ന് പറയും നമുക്ക് ഉണക്കണം ഓക്കെ കൊന്നില്ല നിങ്ങൾ ട്രെയിനൊക്കെ കൊന്നില്ല ഇനിയുണ്ട് സ്കോർച്ച് ചെയ്യണം ചോക്ക് ചെയ്യണം ചോക്കിയെന്ന് പറയുമ്പോൾ ശ്വാസം കൊടുക്കരുത് ചോ ചോക്കണം അതേപോലെ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്താണ് എയറിന്റെ എയർ കൊടുക്കരുത് ആൻഡ് സണ്ണ് വെച്ചിട്ട് ഹീറ്റ് കാരണം നമ്മൾ ഉണക്കിയങ്ങ് എന്താണ് സ്കോർച്ച് ഓക്കെ ബ്രൗണിങ് അപ്പൊ എന്താണ് ഇങ്ങനെ കളറൊക്കെ മാറി ഉണങ്ങി ബാഡ് ഓക്കെ ഹാർഡ് ഡ്രിങ്ക് ഓക്കെ ആൻഡ് തിക്ക് ആയിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പൊ അത് ഹാർഡ് ആയിക്കൊണ്ടിരിക്കും എന്നാൽ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കും കളറൊക്കെ മാറി ട്വിസ്റ്റിങ് ആൻഡ് വിതറിങ് കുറച്ച് ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ കുറച്ചൊരു സ്ട്രിങ്ക് ഒക്കെ ചെയ്യില്ല അതാണ് പറയുന്നത് സ്ട്രിങ്കിങ് ആൻഡ് ഇങ്ങനെ ചൂട് കാരണം ഉണങ്ങി പോകുന്ന സാധനമാണ് ഓക്കെ അങ്ങനെയാണ് അത്രേ ഉള്ളു എന്ത് വാട്ട് ഇസ് ദൺ കില്ലിങ് ഓഫ് എ ട്രീ ഇങ്ങനെയാണ് കൊല്ലേണ്ടത് ഇങ്ങനെയാണ് കൊല്ല ഓക്കെ ഇവിടെ നമ്മൾ വിചാരിക്കും ഇയാളെന്താണോ കില്ലിങ് ട്രീ നമ്മളെന്താണ് പ്രോസസ്സ് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താലും ശരിയാകുള്ളൂ നിങ്ങൾ എല്ലാവരും പോയി ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്താണ് ചി ബ്ലീഡിങ്ങിന് പറയുന്നുണ്ട് കട്ടും ചോപ്പും പറയുന്നുണ്ട് എന്താണ് ഹെർട്ട് ചെയ്തിട്ട് കാര്യമില്ല വൂണ്ടൊന്നും കാര്യമില്ല അത്ര പെയിൻ ഒന്നും പോലെ അതൊന്ന് മനുഷ്യരായിട്ട് കമ്പയർ ചെയ്യുക ഈ ട്രൈങ് ടു മേക്ക് ഷുവർ യു ഡോണ്ട് ഡു ഇറ്റ് നേച്ചറിനെ ഹാമി ആയിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതാണ് ഈ പോയത്തിലൂടെ പറയുന്നത് നിങ്ങൾക്ക് ഓരോ ലൈൻ ബൈ ലൈൻ സ്ഥാനത്ത് മീനിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അതൊക്കെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും അതേപോലെ ഒരു പോയം അപ്രീസിയേഷൻ അത്യാവശ്യം വലുതാണ് രണ്ട് പേജിനുള്ള അപ്രീസിയേഷൻ ആണ് നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് എല്ലാം പഠിക്കാൻ പറ്റും അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇതിലെല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ട് അലിറ്ററേഷൻ ഇവിടെ ഞാൻ പറഞ്ഞു എൻജാമെന്റ് ഉണ്ടോ ഒരു ലൈൻ തന്നെ ഇവിടെ കമ്പയർ ചെയ്ത് ആയിട്ടില്ല ഇവിടെ നിന്ന് ഓക്കെ പിന്നെയും കംപ്ലീറ്റ് ആയില്ല അതുകൊണ്ട് ഒരു സെന്റൻസ് മൾട്ടിപ്പിൾ ലൈൻസിൽ കൂടുമ്പോൾ നമ്മുടെ എൻജാമെന്ന് പറയും പിന്നെ വൈ ടേൺ വെറ്റ് നിങ്ങൾക്ക് അലിട്രേഷൻ വരും ഓക്കെ റിപ്പിറ്റേഷൻ പുൾ ഡൗട്ട് എന്നുള്ള വാക്ക് കുറേ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് റെപ്പിറ്റേഷൻ എന്ന് പറയും ഇവിടെ അലിട്രേഷൻ ഉണ്ട് മെറ്റഫർ ഉണ്ട് ബാർക്ക് ബ്ലീഡിയാണ് ബാർക്ക് ബ്ലീഡിയും ഇല്ല പക്ഷെ എന്നാലും ബ്രീയിങ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ് ഓക്കെ പിന്നെ പെർസോണിഫിക്കേഷൻ തീമിനെ ഇവിടെ പെർസോണിഫൈ ചെയ്തിരിക്കും ഓക്കെ ഇവിടെ എന്താണ് തീം ഇവിടെ ഗീത് പട്ടിയൽ ഇൻസ്ട്രക്ടി അസ് ഓൺ ഹൗ ടു ആക്ച്വലി കിൽ കില്ല ട്രീ ആൻഡ് ഹൗ ഇറ്റ് ഇസ് നോട്ട് വെരി ഈസി വളരെ സിമ്പിളായിട്ട് എന്ന് പറയുന്നത് പക്ഷേ ഇൻ ഫാക്ട് പക്ഷെ ഹിസ് ആക്ച്വലി മീനിങ് എന്താണ് കമ്പയറിങ് ഇറ്റ് ടു ഹിസ് ട്രീ ട്രീനെ ദർസോണിഫൈ ഒരു മനുഷ്യനായിട്ട് കാണിച്ചിട്ട് അതിനുണ്ടാവുന്ന പെയിനും സഫറിംഗും എന്തിനാണ് നേച്ചറിനും ഡിസ്ട്രോയ് ചെയ്തായിട്ട് പറയുന്നതാണ് ഇന്നർ തീം ഇവിടെ ഓക്കെ അത്ര എഴുതിയാൽ മതി അപ്പോൾ ഹോപ്പുള്ളി യു അണ്ടർസ്റ്റുഡ് വീഡിയോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം എല്ലാ ചാപ്റ്ററിനും എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ വരുന്ന ദിവസം സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് ഫോർ യോർ നയൻ സ്റ്റാൻഡേർഡ് എക്സാംസ്